ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് വഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ അതൊന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത്തിരി കരിയേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുട്ടുപൊടി ഇടാം, മസാലപ്പൊടി ഇടാം, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ പുട്ടും കുറ്റി നോക്കാം. അപ്പം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thanks for watching.